എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി നാലാമത്തെ യൂണിറ്റ് മാനവികതയുടെ മഹാഗാഥകൾ. ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നാലാമത്തെ യൂണിറ്റ് മാനവികതയുടെ മഹാഗാഥകൾ. ഇതിലെ ആദ്യത്തെ പാഠമാണ് മാനവികതയുടെ തീർത്ഥം. പാഠത്തിൻ്റെ പേര് മാനവികതയുടെ തീർത്ഥം. ഇതെടുത്തിരിക്കുന്നത് പ്രളയാക്ഷരങ്ങൾ. പ്രളയാക്ഷരങ്ങൾ എന്ന കൃതിയുടെ ആമുഖത്തിൽ നിന്നാണ് മാനവികതയുടെ തീർത്ഥം എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത്. എഴുതിയത് വൈശാഖൻ. പ്രളയാക്ഷരങ്ങൾ എന്ന കൃതിയുടെ ആമുഖത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള മാനവികതയുടെ തീർത്ഥം എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത്. എഴുത്തുകാരനെ പരിചയപ്പെടാം. മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ കഥാകൃത്താണ് വൈശാഖൻ. എം കെ ഗോപിനാഥൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. വൈശാഖൻ എന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പരിശോധിക്കാം. എറണാകുളം ജില്ലയിൽ 1940 എ വി കൃഷ്ണക്കുറുപ്പിൻ്റെയും അമ്മിണി അമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. 1940 അദ്ദേഹത്തിൻ്റെ ജനനം. എറണാകുളം മഹാരാജാസ് കോളേജ്, സെൻറ്റ് ആൽബർട്ട് കോളേജ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1964 ദക്ഷിണ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായി അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ദക്ഷിണേന്ത്യയിലെ 4 20 റെയിൽവേയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം കൂടി പരിശോധിക്കാം. കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങളല്ലാതെ മറ്റു കൃതികളൊന്നും വായിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കെ ദാമോദരൻ രചിച്ച മനുഷ്യൻ എന്ന കൃതി അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നത്. വൈശാഖൻ്റെ ഉള്ളിലെ സാഹിത്യകാരനെ ആ കൃതി ഏറെ ആകർഷിക്കുകയും ചെയ്തു. പിന്നീട് പഠനത്തിനു ശേഷം മൂവാറ്റുപുഴയിലെ ഒരു പാരലൽ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യവെയാണ് അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് ആദ്യമായി ഒരു കഥ എഴുതി അയക്കുന്നത്. തൻ്റെ പേരെഴുതിയ ഒരു ഇൻലൈൻ കാർഡും അയക്കുകയുണ്ടായി. അക്കാലത്ത് മാതൃഭൂമിയിൽ ഒരു കഥ അച്ചടിച്ചു വരിക എന്നത് വലിയ കാര്യമായി കണക്കാക്കിയിരുന്ന കാലമായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതല അന്ന് എം ടി വാസുദേവൻ നായർക്കായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഇൻലൈൻ കാർഡിൽ എം ടിയുടെ മറുപടി വന്നു. കഥ തന്നെ നിരാശപ്പെടുത്തിയെങ്കിലും അതിലെ രചനാശൈലി ഏറെ മികച്ചതാണെന്നും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ കഥാകാരനാവാനുള്ള ഭാവി വൈശാഖനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു എം ടിയുടെ ആ മറുപടി. തുടർന്ന് അദ്ദേഹം എഴുതിയ കഥയാണ് തോൽവിയും ജയവും. തോൽവിയും ജയവും. തോൽവിയും ജയവും. ഈ കഥ എം ടി വാസുദേവൻ നായർ സ്വീകരിക്കുകയും മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെ വൈശാഖൻ്റെ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കഥയായി കണക്കാക്കപ്പെടുന്നത് തോൽവിയും ജയവും എന്ന കഥയാണ്. എന്നാൽ സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ശ്രദ്ധ നേടിക്കൊടുത്ത കഥയാണ് നിഴൽ യുദ്ധം. നിഴൽ യുദ്ധം 1969 അദ്ദേഹം ഈ കൃതി രചിക്കുന്നത്. ഇക്കാലത്ത് അദ്ദേഹം റെയിൽവേ ജീവനക്കാരനായി മാറിയിരുന്നു. റെയിൽവേയും അതുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളും പ്രമേയമാക്കിക്കൊണ്ട് മലയാള സാഹിത്യത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ കഥയാണ് നിഴൽ യുദ്ധം. അങ്ങനെ ഒരു സവിശേഷത കൂടി ഈ കഥയ്ക്കുണ്ട്. ആദ്യത്തെ റെയിൽവേ കഥ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നിഴൽ യുദ്ധം 1969 അദ്ദേഹം ഈ കഥ രചിക്കുന്നത്. ബഹളങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വൈശാഖൻ. അതുകൊണ്ടുതന്നെ സാധാരണക്കാരനായ എഴുത്തുകാരനായി തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉത്തരാധുനിക എഴുത്തുകാരിൽ ലളിതമായ ആഖ്യാനവും പ്രമേയത്തിലെ വൈവിധ്യവും കൊണ്ട് വായനക്കാരുടെ ഹൃദയം കീഴടക്കിയ കഥാകൃത്താണ് വൈശാഖൻ. ദുരിതങ്ങൾ നിറയുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മനുഷ്യവംശത്തിൻ്റെ നിലവിളിയാണ് സർഗാത്മകത എന്ന് വൈശാഖൻ വിശ്വസിക്കുന്നു.
പ്രതികൂലമായ ജീവിതാനുഭവങ്ങളോടുള്ള മനുഷ്യ മനസ്സിൻ്റെ കലാപമാണ് സർഗാത്മകത. കലാകാരൻ ജീവിതയോഗ്യമല്ലാത്ത സാഹചര്യങ്ങളോട് സർഗസൃഷ്ടികളിലൂടെ പൊരുതുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ ഗഹനമായ സത്യങ്ങൾ വളരെ ലളിതമായി ചിത്രീകരിക്കണമെന്നത് വൈശാഖന് നിർബന്ധമായിരുന്നു. മനുഷ്യൻ്റെ എന്നത്തെയും ആഹ്ലാദങ്ങളും അറുതികളില്ലാത്ത ദുഃഖങ്ങളും മാനുഷികതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളും അന്വേഷണങ്ങളും അടയാളപ്പെട്ടു കിടക്കുന്ന വൈശാഖൻ്റെ കഥകൾ തൽക്കാലത്തേക്കു വേണ്ടി മാത്രമുള്ളതല്ല, വരും കാലത്തേക്കു കൂടിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം തികച്ചും ഏകാന്തത നിറഞ്ഞതായിരുന്നു. ചുറ്റും കാടുമൂടിക്കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അത് തികച്ചും ഏകാന്തവുമായിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പാലക്കാട്ടെ പാരലൽ കോളേജിൽ അദ്ദേഹം നേടിയ അധ്യാപക പദവി, അക്കാലത്തെ നാടകാഭിനയം, ഏകാന്തമായ ഔദ്യോഗിക ജീവിതത്തിന് പുറമേ തൻ്റെ ഭാര്യയുടെ വിയോഗം സൃഷ്ടിച്ച ഏകാന്തത, ഇവയെല്ലാറ്റിൻ്റെയും തീച്ചൂടും കുളിരുമാണ് അദ്ദേഹത്തിൻ്റെ നൂറോളം വരുന്ന കഥകളിൽ പ്രതിഫലിക്കുന്നത്. സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം, കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം, കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ്, തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗം എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് ഇപ്പോഴദ്ദേഹം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും പരിശോധിക്കാം. വൈശാഖൻ രചിച്ച പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യം നമുക്ക് കൃതികളൊന്ന് വായിക്കാം. ഒരു മനസ്സിൻ്റെ രസതന്ത്രം, പച്ചവിളക്ക്, സൈലൻസർ, വണ്ടിവേഷം, നൂൽപാലം കടക്കുന്നവർ, ബൊമ്മിടിപ്പൂണ്ടിയിലെ പാലം, യമകം, അതിരുകളില്ലാതെ, ഓർമ്മയുടെ പാളങ്ങളിൽ 15 സ്ത്രീകൾ. അദ്ദേഹത്തിൻ്റെ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കഥയായി കണക്കാക്കപ്പെടുന്നത് തോൽവിയും ജയവുമാണ്. നിഴൽ യുദ്ധം 1969 അദ്ദേഹം രചിച്ച നിഴൽ യുദ്ധം എന്ന കഥയാണ് ആദ്യത്തെ റെയിൽവേ കഥയായി മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്നത്. ഒരു മനസ്സിൻ്റെ രസതന്ത്രം. വിധിവിശ്വാസിയായി വഴിതെറ്റിപ്പോകാതെ സ്വയാർജിതമായ ശാസ്ത്രാവബോധവും യുക്തിചിന്തയും സമഷ്ടി സ്നേഹവും ജീവകാരുണ്യവും ഒരു എഴുത്തുകാരനെ എങ്ങനെ നേർവഴി നടത്തുന്നു എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അടുത്ത കൃതി പച്ചവിളക്ക്. ലക്ഷക്കണക്കിന് റെയിൽവേ ജീവനക്കാരിൽ ഒരുവനായിരുന്ന തനിക്ക് അമ്മ മലയാളവുമായുള്ള പൊക്കിൾകൊടി ബന്ധം നിലനിർത്താൻ കഴിഞ്ഞത് എഴുത്തിലൂടെയാണ്. റെയിൽവേ ജീവിതം എന്നിലെ അഹങ്കാരങ്ങളെ പൊഴിച്ചു കളഞ്ഞു, അഹംബോധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഈ കഥകളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് പച്ചവിളക്ക് കാണിക്കുവാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. 20 വർഷം നീണ്ടുനിന്ന റെയിൽവേ ജീവിതാനുഭവങ്ങളിൽ നിന്നും വൈശാഖൻ കൊത്തിയെടുത്ത 19 കഥകളടങ്ങിയ കൃതിയാണ് പച്ചവിളക്ക്. ആധിപൂണ്ട ഗതിവേഗവും സിഗ്നൽ കിട്ടാതെ പെട്ടുപോകുന്ന നിശ്ചലതയും ഏകാന്തതയും ജീവിത മുഹൂർത്തങ്ങളുടെ വൈവിധ്യവും അനുഭവങ്ങളുടെ കൊടുംവേനലും ശൈത്യവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന 19 ജീവിതഖണ്ഡങ്ങളാണ് ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത കൃതി സൈലൻസർ. കുത്തിയൊഴുകുന്ന കാലപ്പാച്ചിലിൽ മാനുഷികതയുടെ കാഴ്ചയും കർമ്മവും കൈവെടിയാതെ കുറെ കഥാപാത്രങ്ങൾ, ചവിട്ടി നിൽക്കുന്ന മണ്ണ് നഷ്ടപ്പെട്ടിട്ടും ആഴത്തിലോടിയ വേരുമുറിയാതെ ആടിയുലഞ്ഞ് തൊഴുതു വീഴുന്ന നിസ്സഹായതകൾ, ഓർമ്മയുടെ വാർഷിക വളയങ്ങളാൽ കാതൽ തീർത്ത് വരും കാലത്തിൻ്റെ ക്രൗര്യങ്ങൾക്കെതിരെ അഭയമുദ്രയായി ധ്യാനലീനരായ ബോധിവൃക്ഷങ്ങൾ, വരണ്ടു വളരുന്ന മരുഭൂമിയിലെ അവശേഷിക്കുന്ന പച്ചത്തുരുത്തുകളാണ് ഈ കഥകൾ. സൈലൻസറിനെ കുറിച്ച് പറയുന്നത് ഒരു തൃശ്ശൂരുകാരന് മാത്രം എഴുതാൻ പറ്റുന്ന കഥയാണെന്നാണ്. അതിലെ കേന്ദ്ര കഥാപാത്രമായ ഈനാശു തൃശ്ശൂരിൻ്റെ മാത്രം സ്വത്തുമാണ്. ഈ കൃതിയിൽ പറയുന്നത് വ്യക്തിത്വ മരണത്തെക്കുറിച്ചാണ്. മൂല്യങ്ങളുടെ നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ഏകാന്തതയാണ് സൈലൻസറിൻ്റെ പ്രമേയം. സ്വന്തം വണ്ടിയുടെ സൈലൻസർ അഴിച്ചു വെച്ചുകൊണ്ട് കാതടപ്പിക്കുന്ന ശബ്ദത്തിലൂടെ തൻ്റെ സാന്നിധ്യമറിയിക്കുകയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഈനാശു. അത് അയാളുടെ പ്രതിഷേധമാണ്, പ്രതിരോധമാണ്. സംവിധായകൻ പ്രിയാനന്ദനൻ അതിന് ചലച്ചിത്ര ഭാഷ്യവും കൊടുത്തിട്ടുണ്ട്.
വണ്ടി വേഷം. പാലക്കാടിൻ്റെ വേഷവും ആചാരവും സംസാരവും ഒത്തുചേർന്ന കഥയാണ് വണ്ടി വേഷം. ഒരു ഒറിജിനൽ പാലക്കാട്ടുകാരന് മാത്രമേ എഴുതാൻ പറ്റൂ എന്ന് പാലക്കാട്ടുകാർ വിശ്വസിക്കുന്ന കഥ കൂടിയാണ് വണ്ടി വേഷം. വ്യാജ വ്യക്തിത്വത്തിലേക്ക് ഒരാൾ കയറിപ്പോയാലുണ്ടാവുന്ന വലിയ അപകടമാണ് വണ്ടി വേഷത്തിലെ കണ്ണൻകുട്ടിയിലൂടെ പറയുന്നത്. മുരുകവേഷം കെട്ടുന്ന കണ്ണൻകുട്ടി പിന്നെ സ്വയം ദൈവമായിട്ട് മാറുകയാണ്. അടുത്ത കൃതി നൂൽപാലം കടക്കുന്നവർ. വൈശാഖൻ രചിച്ച ഈ കൃതിക്കാണ് 1989 ചെറുകഥാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. ബൊമ്മിടിപ്പൂണ്ടിയിലെ പാലം വൈശാഖൻ്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളാണ്. യമകം, അതിരുകളില്ലാതെ, ഓർമ്മയുടെ പാളങ്ങളിൽ 15 സ്ത്രീകൾ, ഇവയാണ് മറ്റു കൃതികൾ. ജീവിതത്തിൻ്റെ ഘനമൗനവും ജീവിത സന്ദർഭങ്ങളുടെ വിചിത്ര വേഷങ്ങളും ചാരുതയാർന്ന ഭാഷയിൽ മിഴി തുറക്കുന്ന കൃതിയാണ് ഓർമ്മയുടെ പാളങ്ങളിൽ 15 സ്ത്രീകൾ. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനായ വൈശാഖൻ തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ പരിചയപ്പെട്ട സ്ത്രീജന്മങ്ങളുടെ കഥയാണിത്. മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണവർ. വൈശാഖനു ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ചെറുകാട് അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, പ്രഥമ കമലാസുരയ്യ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഇത് അദ്ദേഹത്തിൻ്റെ നൂൽപാലം കടക്കുന്നവർ എന്ന കൃതിക്കാണ് ലഭിച്ചത്. യു പി ജയരാജ് പുരസ്കാരം, അയനം സി വി ശ്രീരാമൻ പുരസ്കാരം. ഇത്രയുമാണ് വൈശാഖൻ രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും. വൈശാഖൻ എഴുതിയ 200 കഥകളും മലയാള സാഹിത്യത്തെ ജനകീയമാക്കുന്നവയായിരുന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന തെന്നിന്ത്യൻ ഗ്രാമങ്ങളിലെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ പോലും കിടന്നുറങ്ങിയിട്ടുള്ള ഒരാൾ സാധാരണക്കാരൻ്റെ ജീവിതം കഥയായി എഴുതിയിട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ഞാൻ പുസ്തകങ്ങളെക്കാളേറെ വായിച്ചിട്ടുള്ളത് ജീവിതങ്ങളാണ്. ഒരുപാട് പച്ചയായ ജീവിതങ്ങൾ അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞു. ഈ അനുഭവങ്ങളാണ് എൻ്റെ എഴുത്തിൻ്റെ സ്രോതസ്. മലയാള ചെറുകഥയ്ക്ക് നവീനമായൊരു ഭാവുകത്വം പകർന്ന വൈശാഖൻ്റെ തന്നെ വാക്കുകളാണിത്. 4 മുമ്പ് കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി അദ്ദേഹം നിയമിതനായപ്പോൾ സഹൃദയർ അക്കാദമിക്ക് ഒരു ജനകീയ മുഖമെന്ന് വിശേഷിപ്പിച്ചത് സ്വാഭാവികമാണ്. സാഹിത്യം സമൂഹത്തിലെ ഉന്നതരുടേതാണെന്ന പൊതുധാരണ മാറ്റി അത് സാധാരണക്കാരൻ്റേത് കൂടിയാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഭരണമാറ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ജനകീയ മുഖം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മത്സ്യബന്ധന കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സാഹിത്യ ക്യാമ്പ് നടത്തി. കടലെഴുത്തുകൾ എന്നതായിരുന്നു ഈ സംഗമത്തിൻ്റെ പേര്. കുടുംബശ്രീ ജീവനക്കാർക്കിടയിൽ സാഹിത്യാഭിരുചിയുള്ളവരെ കണ്ടെത്താനും കോഴിക്കോട് വെച്ച് ഇത്തരത്തിലൊരു ശില്പശാല സംഘടിപ്പിച്ചത് സകലരെയും വിസ്മയിപ്പിക്കുകയുണ്ടായി. സ്ത്രീയും എഴുത്തും എന്ന പേരിൽ വളർന്നു വരുന്ന എഴുത്തുകാരികൾക്ക് വേണ്ടി പുന്നിയർക്കുളത്തെ കമലാസുരയ്യ സ്മാരകത്തിൽ വെച്ച് ഒരു ബൃഹത്തായ സമ്മേളനവും അദ്ദേഹം നടത്തുകയുണ്ടായി. ഭിന്നശേഷിക്കാരെയും സാഹിത്യ അക്കാദമിയുടെ ഒരു ഭാഗമാക്കി മാറ്റാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിദ്യാലയ സാഹിത്യത്തെ അക്കാദമിയുടെ ഒരു ഭാഗമായി അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാഹിത്യാഭിരുചി വളർത്താനും അദ്ദേഹം മുൻകൈ എടുക്കുകയുണ്ടായി. ആദിവാസികൾക്ക് വേണ്ടി ഒരു സാഹിത്യ സംഗമം വയനാട്ടിൽ അദ്ദേഹം നടത്തുകയും ചെയ്തു. വെള്ളവും വെള്ളപ്പൊക്കത്തിലെ അതിജീവനവും പ്രബല വിഷയമാക്കിയിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൃതിയാണ് സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ കൃതിയാണ് പ്രളയാക്ഷരങ്ങൾ. പ്രളയാക്ഷരങ്ങളിലെ ആമുഖമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. ഈ കൃതിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും അക്കാദമി തീരുമാനിച്ചു. ഇങ്ങനെ സാഹിത്യത്തെ എത്രമാത്രം ജനകീയമാക്കാമെന്ന് തെളിയിച്ച എഴുത്തുകാരൻ കൂടിയാണ് വൈശാഖൻ. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ, പ്രധാനപ്പെട്ട കൃതികൾ, അവയുടെ സവിശേഷതകൾ, അദ്ദേഹത്തിനു ലഭിച്ച പുരസ്കാരങ്ങൾ, ബഹുമതികൾ എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. എല്ലാവരും ക്ലാസ് വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.